ഇതൊരു മൂടാ, ഒറ്റ മൂട്ടില്ല, ഒറ്റ മൂടാ ഇത്. ലാഭകരമായ ഒരു ബിസിനസ് തന്നെയായിരിക്കും ഇത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ലാഭമുള്ള ഒരു ബിസിനസ്. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഒറ്റ കപ്പലിന്റെ ആണ് ഇതിന്റെ വിത്ത്. ഓഹോ, അതായത് രണ്ട് കുരു. നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാന് ഇത് കണ്ട എന്റെ കൈ ആയിരിക്കുന്ന എന്തോന്ന് കണ്ട, നമ്മള് വളരെ ഇഷ്ടപ്പെട്ട് കേരളീയർ കഴിക്കുന്ന നിലക്കടല കപ്പലണ്ടി, അതായത് ഗ്രൗണ്ട് നട്സ് എന്നൊക്കെ പറയും ഈ സാധനം. കണ്ടിന്റെ ഇലയൊക്കെ കണ്ട, നമ്മുടെ നാട്ടിൽ നല്ല സുന്ദരമായിട്ട് കായ്ക്കുന്നതാ. കുറച്ചൊക്കെ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് നട്ടാലും നമുക്കിതുവരെ തോട് കപ്പലണ്ടി കണ്ടാ. ഇത് ഉണങ്ങി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ തോട് കപ്പലണ്ടിയാ. പിന്നെ എങ്ങനെ ഇത് ചെയ്യുക, ഇത് നമ്മുടെ നാട്ടിൽ ആവശ്യം പോലെ പിടിക്കുന്ന ഒരു കൃഷിയാണ്. പക്ഷെ നമ്മുടെ കർഷകർ ഇത് ചെയ്യുന്നില്ല, വളരെ ലാഭമുള്ള ഒരു കൃഷിയാണ്. നമ്മുടെ ഒരു ചേട്ടൻ ഇത് കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. കാരണം പറഞ്ഞാൽ എല്ലാ കൃഷികളും ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അന്നേരം നമുക്ക് കപ്പലിന്റെ കൃഷിയിലേക്ക് പോകാം. ചേട്ടാ എന്തെടുക്കുക? ആ ഞാനിവിടെ കപ്പലിന്റെ പോച്ച. ഇത് കപ്പലിന്റെ അല്ലയോ? കപ്പലിന്റെയാ, കപ്പലിന്റെ. ആ ശരി, അതായത് കപ്പലിന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ ഉണ്ടാവും. ആ ശരി, ഇത് കപ്പലിന്റെ അല്ലയോ? നമുക്ക് ഇത് എത്ര നാള് വേണം ഇതിന്റെ? ആഹാ, പിഴുവാന്നോ? പരുവായോ? ആഹാ, നമ്മുടെ തോട് കപ്പലുണ്ട്. തോട് കപ്പലുണ്ട്. ആഹാ, അടിപൊളി. ഇതിപ്പം ഒരു മുട്ടി ഇത്രയും സാധനം കിട്ടിയല്ലേ? ഇത്രയെന്ന് പറഞ്ഞാൽ ഇത് പറ്റിയ എനിക്ക് പറ്റിയ കുഴപ്പം അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു കുരുവാണ് കുഴിച്ചിട്ടത്. ഒരു അഞ്ച് കുരു ഒക്കെ കുഴിച്ചിട്ടാണ് ഇത്. നമ്മള് കൂടുതൽ ആദായം കിട്ടാൻ വേണ്ടി ഒരു ദോഷവും ഇല്ല. ഒരു അഞ്ച് കുരു പൊളിച്ച് ഇതിനകത്തെ ഒരു അഞ്ച് കുരു കുഴിച്ചിടണം. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒന്നിച്ച് ഒരു അഞ്ചിട്ട് ഇന്നും കാണും. ഒറ്റ ഒരു മൂട് വീഴുമ്പോ ഇതിന്റെ അഞ്ച് ആറ് ഇരട്ടി കാണും. ഒരു നാലഞ്ച് കുരു കുഴിച്ചിട്ടാൽ ഇങ്ങനെ ഒരു ആശയം എവിടെ നിന്ന് നമുക്ക് ഈ കപ്പലിന്? ആശയം എന്റെ കുഞ്ഞിലേ തൊട്ടേ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന പറഞ്ഞാൽ തമാശന് കപ്പലിനെ മേടിച്ചോണ്ട് വരുന്നുണ്ടേ. ഒരു പത്ത് കുരു ഒക്കെ എടുത്തങ്ങോട്ട് കുഴിച്ചിട്ട് എന്നിട്ട് അത് ഇങ്ങനെ ദണ്ടിത് പടന്നു പോകുന്നിടത്താന്നെ മണ്ണിടുവാന്നെങ്കിൽ ഉണ്ടാവും. അതേസമയം ഇത് ചൂട് മാത്രം മതി. ഒരു അഞ്ചാറ് കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് മൂടി ഇതുപോലെ ഇങ്ങനെ പിരിത്തെടുത്താൽ മതി. ഞാനൊന്ന് കാണിച്ചേ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കാണണ്ട. നമ്മുടെ തോട് കപ്പലുണ്ട് അല്ലേ? തോട് കപ്പൽ നമ്മൾ ഉണക്കൂ. ആ, ഇത് ഉണക്കും, പറിച്ചിട്ട് ഉണക്കും. അന്നേരമാണ് ഈ തോട് കപ്പലിന്റെ ആവുന്നത്. ആ, അങ്ങനെ തോട് കപ്പൽ. അല്ലാതെ ഈ ഭൂമി നിൽക്കുന്നിടത്തോളം കാലം ഈ ഉണങ്ങത്തില്ല അല്ലേ? ഇല്ല, അത് വീണ്ടും കിളിക്കും. ഇതിപ്പ ഇല്ല, ഇതിപ്പ നമ്മള് ഇതിന്റെ പരുവായി. ഇനിയിപ്പൊ ഇത് കിളക്കണം. എത്ര നാള് വേണം? ഇത് മൂന്ന് മാസമായി ഇതിന്റെ കണക്ക് ആക്കിക്കഴിഞ്ഞ. നമ്മളിത് വാങ്ങിക്കുന്ന തോട് കപ്പലിൽ, സാധാ തോട് കപ്പലിൽ വാങ്ങിച്ചു നടുവാന്നോ എങ്ങനെയാ? സാധാരണ ഈ നമ്മള് നല്ല ഈ പച്ചക്കപ്പലണ്ടി, ഈ കപ്പലണ്ടി കടയിന്ന് ഈ പച്ചക്കപ്പലണ്ടി കിട്ടും പൊളിച്ചത്. ഓ ശരി. ആ പച്ചക്കപ്പലണ്ടി മേടിച്ച് അത് വെറുതെ നമ്മൾ കുഴിച്ചിടുക. അല്ല, ഇതിന് പ്രത്യേകിച്ച് ഒന്നും അരിയൊന്നുമില്ല. അത് പിന്നെ ഈ നല്ല മുഴുത്ത മണി നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് മേടിക്കണം. കപ്പലണ്ടി നമ്മുടെ നാട്ടിലും നമ്മുടെ തെക്കൻ കേരളത്തിലും ആവശ്യം പോലെ പിടിക്കുന്ന സാധനം അല്ലേ? ശരി, അടുത്തത് പിടിതല്ലോ. ഇതെന്താ വളമാ ചേട്ടാ ഇട്ട് കൊടുക്കുന്നേ? ഇത് ഇത് ഒത്തിരി ഉണ്ടല്ലോ. കണ്ട പടന്ന് വന്നിട്ട് എല്ലാം ഉണ്ടല്ലേ? ഉണ്ട്. ആ മൂടെല്ലാം ആയില്ല, ഇനിയുണ്ടോ പൊട്ടി? ഇതെന്താ വളം ഇട്ട് കൊടുക്കുന്നേ? ഞാനാണെങ്കിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ ജൈവവളം, ഈ ജീവാമൃതം ഒഴിക്കും. ആ ആ മൂടിന്റെ ബാക്കി അല്ലയോ? ആണ്. പ്രത്യേകിച്ച് കരുതലുകളും എല്ലാം വേണോ? കരുതൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിപ്പോ നമ്മള് കൂടുതലും ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഈ മണ്ണിട്ട് കൊടുത്തു സൈഡില്. അതുപോലെ തന്നെ നടുന്നതേ. ആഹാ, ഉണ്ടല്ലേ. പിന്നെ നല്ലതുപോലെ പിടിക്കുമല്ലേ? നല്ലതുപോലെ പിടിക്കും. കണ്ട ആവശ്യം പോലെ. അത് വലിയ കപ്പലിയോ അല്ലയോ? ആണ്. വലിയ കപ്പലിന്റെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും ചൂണം വലിപ്പമാണെന്ന് തോന്നുന്നില്ല. ഇതൊരു ഇത് അണ്ടി ഇതൊരു മൂടാ. ഇപ്പം ഞാൻ ഈ എടുത്ത ഇത് ഇതാണ്ട് ഇതൊരു മൂടാ. ഒറ്റ മൂട്ടില്ലേ? ഒറ്റ മൂടാ ഇത്. ലാഭകരമായ ഒരു ബിസിനസ് തന്നെയായിരിക്കും ഇത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ലാഭമുള്ള ഒരു ബിസിനസ്. ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഒറ്റ കപ്പലിന്റെ ആണ് ഇതിന്റെ വിത്ത്. ഓഹോ, അതായത് രണ്ട് കുരു.
ഇപ്പൊ നല്ല നല്ല ആരോഗ്യമുള്ള വലിയ കായ, വലിയ കായ. ഇതിപ്പം ആയിട്ടില്ല, ഇതിപ്പൊ സമയമായില്ല കണ്ടോ. ഇതെല്ലാം വെറും പൊട്ട. ഇതിപ്പോ അതാ ഒരു രണ്ടു മൂന്നാഴ്ച കൂടെ കഴിയാവുന്നുണ്ടെങ്കിൽ ഈ ചെറുതെല്ലാം അങ്ങ് വലുതാവും. അപ്പൊ ഇത് ഒത്തിരി കൂടാവും. ഇത് നമ്മള് നല്ലതുപോലെ ഉണക്കിയാണോ എടുക്കുന്നത്? നല്ലപോലെ ഉണക്കിയാണ് എടുക്കുന്നത്. വിളവ് ഇനിയും ഞാൻ പറഞ്ഞില്ലേ, ഒരു രണ്ടാഴ്ചത്തെ വിളവ് കൂടെ ഉണ്ട്. ആ രണ്ടാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കിന് ഈ ചെറിയതെല്ലാം അങ്ങ് വലുതാവും. അത് ശരിയാണ്. അപ്പൊ ഇതെല്ലാം നല്ല വലിപ്പം, ഇതിന് കുറെ കൂടെ വലുപ്പം വരും.